ഇന്ത്യക്കാർക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ സച്ചിനെ പറ്റി അധികം ആർക്കും അറിയാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സച്ചിൻ്റെ പിതാവായ രമേശ് ടെണ്ടുൽക്കർ പ്രശസ്ത സംഗീതജ്ഞനായ സച്ചിൻ ദേവ് ബർമൻ്റെ ഒരു കടുത്ത ആരാധകനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ മകന് സച്ചിൻ എന്ന പേര് നൽകിയത്. 1987 ഇന്ത്യയിൽ വെച്ച് ആദ്യമായി നടന്ന ICC ലോകകപ്പിൻ്റെ സമയത്ത് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലെ ബോൾ ബോയ്സിലൊരാളായിരുന്നു 13 വയസ്സുകാരനായ സച്ചിൻ. സച്ചിൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നതിന് മുൻപ് പാകിസ്ഥാന് വേണ്ടി കളത്തിലിറങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. 1989 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സൗഹൃദ മത്സരം നടക്കുന്നു. ആ ഒരു സമയത്ത് പാകിസ്ഥാൻ്റെ താരത്തിന് പരിക്കേൽക്കുന്നു. അവർക്ക് വേണ്ടത്ര പകരക്കാരില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡറായാണ് പാകിസ്ഥാന് വേണ്ടി സച്ചിൻ കളിക്കുന്നത്. 49 ഏകദിന സെഞ്ചുറികൾ സ്വന്തം പേരിലാക്കിയ സച്ചിന് സെഞ്ചുറികളുടെ കാര്യത്തിലൊരു റെക്കോർഡുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ തൻ്റെ ആദ്യ ഏകദിന സെഞ്ചുറിക്ക് വേണ്ടി 79 മത്സരങ്ങളാണ് സച്ചിന് കാത്തിരിക്കേണ്ടി വന്നത്. 1992 ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള ഒരു മത്സരം നടക്കുന്നു. ആ ഒരു മത്സരത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി തേടമ്പേറിന്റെ വിധി പ്രകാരം ഒരാൾ ഔട്ടാകുന്നത്. അത് സച്ചിനായിരുന്നു. ഇന്ത്യയിൽ ഒരു കാലത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ഒരു കാറായിരുന്നു മാരുതി 800. സച്ചിൻ്റെ ആദ്യ കാറും മാരുതി 800 തന്നെയായിരുന്നു. 1997 സച്ചിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ആദ്യമായ ഒരു പരമ്പര നേടുന്നത്. ആ സമയത്ത് തന്നെയാണ് തനിക്കൊരു മകൾ ജനിക്കുന്നത്. മകൾക്ക് സാറ എന്ന് പേരിടാൻ കാരണം ആ പരമ്പരയുടെ പേര് സഹാറ കപ്പ് എന്നായതുകൊണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ വിനോദ് കാംബ്ലിക്കൊപ്പം ഒരു റെക്കോർഡ് പാർട്ട്ണർഷിപ്പിട്ടാണ് സച്ചിൻ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. പിന്നീട് ഏതാണ്ട് ഒരേ സമയത്താണ് ഇരുവരും ഇന്ത്യൻ ടീമിലും എത്തുന്നത്. എന്നാൽ കാംബ്ലിക്ക് സച്ചിനെ പോലെ ഒരു വലിയ താരമായി മാറാൻ കഴിഞ്ഞില്ല. പക്ഷേ സച്ചിനേക്കാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച ശരാശരിയുള്ള താരമാണ് കാംബ്ലി.